ദേശാഭിമാനി മുഖപ്രസംഗം 2023 സെപ്റ്റംബർ 5 പിറക്കെട്ടി പുതിയ പുതുപ്പള്ളി. പുതുപ്പള്ളിയിലെ വോട്ടർമാർ ഇന്ന് വിധി എഴുതുകയാണ്. സംസ്ഥാനത്തെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും മാറ്റത്തിന്റെ അലയൊലി ഉയർന്നപ്പോൾ പതിറ്റാണ്ടുകളായി മാറ്റമില്ലാതെ തുടർന്ന പുതുപ്പള്ളിക്കും വേണ്ടേ മാറ്റം എന്നതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലും സംസ്ഥാനത്തും ഉയർന്ന പ്രധാന ചോദ്യം. മാറ്റം വേണമെന്ന ആവശ്യത്തിനാണ് പുതുപ്പള്ളിയിലെ വോട്ടർമാർക്കിടയിൽ മുൻതൂക്കം. നിർഭാഗ്യമെന്ന് പറയട്ടെ, UDF നേതാക്കൾക്ക് വികസനമെന്ന് പറയാനും അത് ചർച്ച ചെയ്യാനും വല്ലാത്ത വൈമനസ്യം വളരെ പ്രകടമായിരുന്നു. വികസനം ചർച്ച ചെയ്യാതിരിക്കാൻ UDF അനുകൂല മാധ്യമങ്ങളും പരമാവധി ശ്രമിച്ചു. മണ്ഡലത്തിന് വികസനം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട LDF സ്ഥാനാർത്ഥി ജേക്സി തോമസിനെ നാലാം നിര നേതാവെന്ന് അധിക്ഷേപിക്കാനും അത്തരക്കാരുമായി സംവാദത്തിനില്ലെന്ന് പറയാനുമാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ തയ്യാറായത്. സെറ്റിടാതെ തന്നെ 1960കൾ പുതുപ്പള്ളി മണ്ഡലത്തിൽ ചിത്രീകരിക്കാൻ കഴിയുമെന്ന ജനങ്ങളുടെ അഭിപ്രായം അക്ഷരം പ്രതി ശരിയാണെന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ പോയവർക്കെല്ലാം ബോധ്യമായി. പല മാധ്യമങ്ങൾക്കും അക്കാര്യം പറയേണ്ടിയും വന്നു. തുടർച്ചയായി 600 ഒരാളെ തന്നെ ജയിപ്പിച്ചിട്ടും പുതുപ്പള്ളി ഇന്നും 600 പിന്നിലാണെന്ന് പറയേണ്ടി വരുന്ന ഗതികേട് പുതുപ്പള്ളിക്കാർക്ക് മാത്രമാണുള്ളത്. തങ്ങളുടെ ജനപ്രതിനിധി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിയും പ്രതിപക്ഷ നേതാവും എല്ലാമായിട്ടും മണ്ഡലത്തിന് കാര്യമായ പ്രയോജനം ഉണ്ടായിട്ടില്ലെന്നത് പുതുപ്പള്ളിയുടെ സ്വകാര്യ ദുഃഖമാണ്. ചുരുങ്ങിയ പക്ഷം കുടിവെള്ളത്തിനെങ്കിലും സംവിധാനം വേണമെന്ന് പറയേണ്ടി വരുന്നത് 53 വർഷം തുടർച്ചയായി ഒരാളെ പ്രതിനിധാനം ചെയ്ത മണ്ഡലത്തിലാണെന്ന് ഓർക്കണം. ജില്ലാ ആസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമായിട്ടും കുഗ്രാമമായി തുടരുന്നതിന് മാറ്റം വേണമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹം. UDFഉം അവരുടെ സൈബർ ടീമും തെരഞ്ഞെടുപ്പിനെ സഹതാപത്തിലൊതുക്കി എങ്ങനെയും രക്ഷപ്പെടാൻ പറ്റുമോ എന്നാണ് നോക്കിയത്. ഉമ്മൻചാണ്ടി മരിച്ചതു മുതൽ അത്തരമൊരു നീക്കത്തിലായിരുന്നു UDF. KPCC പ്രസിഡന്റ് തന്നെ സ്ഥാനാർത്ഥിയെ കുടുംബം നിശ്ചയിക്കുമെന്ന് പറയുന്നത് നാം കേട്ടു. തിടുക്കത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിപ്പിച്ച് സഹതാപം നിലനിർത്താനും ശ്രമമുണ്ടായി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതും ഈ ലക്ഷ്യത്തിലായിരുന്നു. എന്നാൽ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയതോടെ ഇവരുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റു. മണ്ഡലത്തിന്റെ പിന്നാക്കാവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാവിഷയമെന്ന LDFന്റെ പ്രഖ്യാപനവും അതിന് പുതുപ്പള്ളിയിലെ ജനങ്ങൾ നൽകിയ പിന്തുണയും UDFന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചു. LDF സർക്കാരിന്റെ 7 വർഷത്തെ നേട്ടങ്ങളും പുതുപ്പള്ളി മണ്ഡലത്തിലേക്ക് എത്തി നോക്കാത്ത വികസനവും തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയായതോടെ വ്യക്തിഹത്യയിലേക്കായി UDFന്റെ ശ്രദ്ധ. ഇടതു സ്ഥാനാർത്ഥിയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും പരിഹിതനായ പിതാവിനെയും അവഹേളിച്ച് കോൺഗ്രസ് സൈബർ ടീം സമൂഹ മാധ്യമങ്ങളിൽ അർമാദിച്ചു. മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ തെറിവിളിച്ചായിരുന്നു KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ പ്രസംഗം. കേന്ദ്ര സർക്കാരിനെയോ BJPയോ നോവിക്കാതിരിക്കാൻ UDF പ്രത്യേകം ശ്രദ്ധിച്ചു എന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ പുതുപ്പള്ളി മണ്ഡലത്തിനോട് ചേർന്ന് കിടക്കുന്ന കിടങ്ങൂർ പഞ്ചായത്തിൽ BJPയെ ഘടകകക്ഷിയാക്കി ഭരണം പിടിച്ചെടുത്തത് പുതുപ്പള്ളിയിൽ ഇവർ തമ്മിലുണ്ടാക്കിയ അന്തർധാരയ്ക്ക് തെളിവാണ്. നെല്ല് സംഭരിച്ച വകയിൽ കേന്ദ്രം പണം കൊടുക്കാൻ ഇല്ലെന്ന പച്ചക്കള്ളം വിളിച്ചു പറയാൻ സുധാകരന് മടിയുണ്ടായില്ലെന്നത് ഇവർ തമ്മിലുള്ള ധാരണയെ അടിവരയിടുന്നതാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJPയുടെ സഹായത്തോടെയാണ് UDF കഷ്ടിച്ച് കടന്നുകൂടിയത്. ഇത് ആവർത്തിക്കാനുള്ള ശ്രമത്തിലാണ് അവർ. എന്നാൽ പുതുപ്പള്ളിയിലെ വോട്ടർമാർ ഇതെല്ലാം തിരിച്ചറിയാൻ ശേഷിയുള്ളവരാണ്. നാടിൻ്റെ വികസനത്തിനായി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഉമ്മൻചാണ്ടിയെ വിറപ്പിച്ച ജയ്ക്കിന് ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയുമെന്നും തങ്ങളുടെ പ്രതിനിധി ജയിക്കാകണമെന്നും ഭൂരിപക്ഷവും തീരുമാനിച്ചതാണ് കലാശക്കൂട്ടിൽ കണ്ട ജനവികാരം.